ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും പ്രധാന ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ് നമ്മുടെ ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ 10 മാർക്കോളം നമുക്ക് സ്കോർ ചെയ്യാൻ കിട്ടും. ആ 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഒന്നോ രണ്ടോ ഭാഗങ്ങളിലായിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തുക. അപ്പൊ നമുക്ക് നോക്കാം, ഇന്ത്യൻ ചരിത്രം PSC ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. 10 ചോദ്യങ്ങളോളം PSC ചോദിക്കാറുണ്ട്. ആ 10 ചോദ്യത്തിനും ഉത്തരം കിട്ടുന്ന രീതിയിലാണ് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സീരീസ് നമ്മൾ ആരംഭിക്കുന്നത്. ഓക്കെ, PSC ചോദിച്ച ചോദ്യങ്ങളിലൂടെ അതിന്റെ അനുബന്ധ ചോദ്യങ്ങൾ ഉത്തരങ്ങളിലൂടെ നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിന്റെ ഉത്തരം 4 ഓപ്ഷൻ ഉണ്ട്. ബാലഗംഗാധര തിലകൻ, ദാദാഭായ് നവറോജി, ലാലാ ലജ്പത് റായ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ് ഉത്തരം? ഉത്തരം എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. നമുക്കിനി അനുബന്ധ വസ്തുതകൾ നോക്കാം. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെയാണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ് വിശേഷിപ്പിച്ചത്. ആരെ വിശേഷിപ്പിച്ചു? ബാലഗംഗാധര തിലകനെയാണ് വിശേഷിപ്പിച്ചത്. ഇനി ഗാന്ധിജി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ച നേതാവ് ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. ഗാന്ധിജി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ തവണ ജയിൽവാസം എന്തിന്? സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ അനുഭവിച്ച നേതാവ് ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. അതുപോലെ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കി വിളിച്ചത് ആരാണ്? അതും ബാലഗംഗാധര തിലകനാണ്. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം, എല്ലാ വർഷവും ഡിസംബറിലാണ് കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം. ഈ സമ്മേളനത്തെയാണ് ബാലഗംഗാധര തിലകൻ എന്ത് വിശേഷിപ്പിച്ചത്? അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത്. ഇനി ബാലഗംഗാധര തിലകന്റെ പ്രധാന കൃതികൾ നോക്കിയാൽ ഒന്ന് ഗീതാരഹസ്യം, മറ്റൊന്ന് ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്നാണ്. ആർട്ടിക് ഹോം ഇൻ വേദാസ്, ഗീതാരഹസ്യവും ആർട്ടിക് ഹോം ഇൻ വേദാസ് എന്നത് ബാലഗംഗാധര തിലകന്റെ കൃതികളാണ്. അതുപോലെ ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നും അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ, അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് ആരാണ്? അത് ബാലഗംഗാധര തിലകനാണ്. നമുക്ക് ഇത്രയുമാണ് തിലകനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ദാദാഭായ് നവറോജിയിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവ് ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതും ദാദാഭായ് നവറോജിയാണ്. അതുപോലെ സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദാദാഭായ് നവറോജി. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ദാദാഭായ് നവറോജിയാണ്. ഇനി കോൺഗ്രസിന് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ദാദാഭായ് നവറോജി എന്നാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം, മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചതും ദാദാഭായ് നവറോജിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നവറോജിയെ കുറിച്ച് വ്യക്തമായി പഠിച്ചു വെക്കുക. ഇനി ലാലാ ലജ്പത് റായിലേക്ക് വന്നാൽ പഞ്ചാബ് സിംഹം, പഞ്ചാബ് കേസരി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായിയാണ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നതും പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായിയാണ്. നിസ്സഹകരണ സമരത്തിന് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായിയാണ്. 1920 നടന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ആണ്. ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കിലെ, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ അതും ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ് ആണ്. അതുപോലെ അമേരിക്കയിൽ ഇന്ത്യൻ ഹോം റൂൾ സ്ഥാപിച്ചത്, ഇന്ത്യൻ ഹോം റൂൾ സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ്. എവിടെയാണ്? അമേരിക്കയിലാണ് ലാലാ ലജ്പത് റായ് ഇന്ത്യൻ ഹോം റൂൾ സ്ഥാപിച്ചത്. മറ്റൊന്ന്, സൈമൺ കമ്മീഷനെതിരെ എതിരായ പ്രകടനത്തിനിടെ ലാത്തിച്ചാർജ് ഏറ്റു മരണമടഞ്ഞ സ്വതന്ത്ര സമര സേനാനി ആരാണ്? അതും നമ്മുടെ ലാലാ ലജ്പത് റായ് ആണ്. അതായത് സൈമൺ കമ്മീഷനെതിരായ പ്രകടനത്തിനിടെ ലാത്തിച്ചാർജ് ഏറ്റാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാലാ ലജ്പത് റായ് മരണപ്പെടുന്നത്. ഇനി മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തി ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അറിയപ്പെടുന്നത്. മഹാരാഷ്ട്ര സോക്രട്ടീസ്. ഇനി ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? അത് MG റാനഡയാണ്. MG റാനഡയാണ് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു. ഇനി ഗാന്ധിജി, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജില്ല
മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരു അത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. സരോജിനി നായിഡുവിന്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മുഹമ്മദ് അലി ജിന്നയുടെയും ഗോഖലെയാണെന്ന് മനസ്സിലാക്കുക. ഇനി കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് എന്നാണ് ഗോഖലെ അറിയപ്പെടുന്നത്. തീവ്രവാദികളുടെ നേതാവ് എന്ന് ബാലഗംഗാധര തിലകൻ അറിയപ്പെടുമ്പോൾ മിതവാദികളുടെ നേതാവ് എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ അറിയപ്പെടുന്നു. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സംഘടനയാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി മുസ്ലിം ഗോഖലെ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് മുഹമ്മദ് അലി ജിന്ന. മുസ്ലിം ഗോഖലെ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് നമ്മുടെ മുഹമ്മദ് അലി ജിന്നയാണെന്ന് മനസ്സിലാക്കുക. വളരെ വ്യക്തമായി പഠിക്കുക. നമുക്കിവിടെ നമ്മളിപ്പം ദാദാഭായ് നവറോജിയെ കുറിച്ചും മുഹമ്മദ് അലി ജിന്നയുടെ പോയിന്റും അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ചും ലാലാ ലജ്പത് റായിയെ കുറിച്ചും ദാദാഭായ് നവറോജിയെ കുറിച്ചും ബാലഗംഗാധര തിലകനെ കുറിച്ചും ഒക്കെ പഠിച്ചു. വ്യക്തമായി പഠിച്ചു നോക്കുക. ഇനിയുള്ള പരീക്ഷകളിൽ ഇത് ആവർത്തിക്കാൻ ഇടയുള്ള വസ്തുതകളാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് എന്നാണ്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? നാല് ഓപ്ഷൻ: അഹമ്മദാബാദ്, ചമ്പാരൻ, ബർദോളി, ഖേദ. ഏതാണ് ഉത്തരം? ഉത്തരം അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ് സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത്. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. 1918 നടന്ന അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം എന്ന് പറയുന്നത്. വ്യക്തമായി പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം അത് അഹമ്മദാബാദ് മിൽ സമരമാണ്, 1918. എന്താണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് ചോദിച്ചാൽ, പ്ലേഗ് ബോണസിനെ ചൊല്ലി അവിടെ അഹമ്മദാബാദിലെ മിൽ ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടത്തിയ സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഇനി ഈ അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച ഒരു വനിതാ നേതാവുണ്ട്. ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവ് അവരാണ് അനസൂയ സാരാഭായി എന്നറിയപ്പെടുന്നത്. അനസൂയ സാരാഭായി ആണ് അഹമ്മദാബാദ് മിൽ സമരത്തിൽ 1918 ഗാന്ധിജിയെ അനുഗമിച്ച വനിതാ നേതാവ്. ഇനി കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം, കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം. അത് ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1917 കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണം ചമ്പാരൻ സത്യാഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് ആരാണ്? അത് രാജ്കുമാർ ശുക്ലയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് എന്നറിയപ്പെടുന്നത് രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി എന്താണ് തിങ്കതിയ അല്ലെങ്കിൽ തീൻഗാദിയ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്? കർഷകർ തങ്ങളുടെ ഭൂമിയിൽ 20-ൽ 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമാണ്. 20-ൽ 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായമായാണ് തിങ്കതിയ അല്ലെങ്കിൽ തീൻഗാദിയ സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഈ തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം. തിങ്കതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917 ഗാന്ധിജി ഇടപെട്ടത് അല്ലെങ്കിൽ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി ഭൂനികുതി വർദ്ധന വരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സമരം. ബർദോളി സമരം ഭൂനികുതി വർദ്ധന വരെ ആരാണ് നടത്തിയത്? ഗുജറാത്തിലെ കർഷകരാണ്. 1928 ബർദോളി സമരം നടക്കുന്നത്. ഈ ഒരു ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അതാണ് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. ഈ അതുകൊണ്ട് തന്നെ സർദാർ പട്ടേൽ അറിയപ്പെടുന്നത് ബർദോളി ഗാന്ധി എന്നാണ്. അപ്പൊ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സർദാർ പട്ടേലാണ്. ഭൂനികുതി വർദ്ധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരം ബർദോളി സമരം, ഇതിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ട് തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്നത് ബർദോളി ഗാന്ധി എന്നാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം അത് ഖേദ സത്യാഗ്രഹമാണ്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം അത് 1918 ഗുജറാത്തിലാണ് ഖേദ സത്യാഗ്രഹം. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധ സമരം കൂടിയാണ് ഖേദ സത്യാഗ്രഹം. ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നികുതി നിഷേധ സമരം ചോദിച്ചാൽ അത് ഖേദ സത്യാഗ്രഹമാണ്. വരൾച്ചയെ തുടർന്ന് കർഷകർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട
നികുതി ഇളവ് ലഭിക്കാത്തതിനെ തുടർന്ന് നടന്ന സത്യാഗ്രഹം കൂടിയാണ് ഖേദാ സത്യാഗ്രഹം. അതായത് വൻ വരൾച്ചയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എങ്ങാനും അനുഭവപ്പെട്ടത്. ഈ സമയത്ത് കർഷകർ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് നികുതി ഇളവ് ആവശ്യപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ അതിന് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹമാണ് ഖേദാ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ഖേദാ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ കൂടാതെയുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുന്നത് പട്ടേലാണ്. ആരാണ്? പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഗാന്ധിജിയെ കൂടാതെ പ്രധാന നേതാക്കൾ. ഗാന്ധിജിയും പട്ടേലും, ഗാന്ധിജിയെ കൂടാതെ പട്ടേലാണ് അവിടുത്തെ പ്രധാന നേതാവ്. ഇനി മൂന്നാമതൊരു ചോദ്യമാണ്, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ഓപ്ഷൻ സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി, രാഷ് ബിഹാരി ബോസ്, അതുപോലെ മോഹൻ സിംഗ് എന്നതാണ്. ഇതിന്റെ ഉത്തരം രാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ രാഷ് ബിഹാരി ബോസ്. ഓക്കെ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനീസിൽ തടവിലായ ഇന്ത്യൻ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സൈനിക സംഘടനയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനീസ് തടവിലായ ഇന്ത്യൻ സൈനികരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഒരു സൈനിക സംഘടനയാണ്. ഇത് സ്ഥാപിച്ചത് രാഷ് ബിഹാരി ബോസ് ആണ്. 1942 രാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കുന്നത്. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി എന്നറിയപ്പെട്ടത്. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിൽ അറിയപ്പെട്ടത്. രാഷ് ബിഹാരി ബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അധികാരം കൈമാറുന്നത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അധികാരം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറിയത് രാഷ് ബിഹാരി ബോസ് ആണ്. 1943 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. 1943 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി INA ചുമതല ഏറ്റെടുത്തു. INA വനിതാ വിഭാഗം, അതായത് INA എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരാണ് ജാൻസി റാണി റെജിമെന്റ്. എന്താണ് ജാൻസി റാണി റെജിമെന്റ്? ഈ ജാൻസി റാണി റെജിമെന്റിന് നേതൃത്വം കൊടുത്തത് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണ്. നമ്മുടെ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണ് ജാൻസി റാണി റെജിമെന്റിന് നേതൃത്വം കൊടുത്തത്. ഇനി മറ്റൊന്ന്, സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച താൽക്കാലിക ഇന്ത്യ ഗവൺമെന്റിന്റെ പേര് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്നാണ്. സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച താൽക്കാലിക ഇന്ത്യ ഗവൺമെന്റിന്റെ പേര് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് എന്നാണ്. ഈ ആസാദ് ഹിന്ദ് ഗവൺമെന്റ് നിലവിൽ വന്നത് 1943 ഒക്ടോബർ 21 1943 ഒക്ടോബർ 21 ആസാദ് ഹിന്ദ് ഗവൺമെന്റ് നിലവിൽ വന്നു. ഈ ആസാദ് ഹിന്ദ് ഗവൺമെന്റിലെ ഒരേ ഒരു വനിതാ അംഗമാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. ആസാദ്, അതായത് 1943 ഒക്ടോബർ 21 നിലവിൽ വന്ന ആസാദ് ഹിന്ദ് ഗവൺമെന്റിലെ ഒരേ ഒരു വനിതാ അംഗം ചോദിച്ചാൽ ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ ആണെന്ന് മനസ്സിലാക്കുക. INA ലക്ഷ്യം ചോദിച്ചാൽ എന്താണ്? ഇന്ത്യയുടെ മോചനം എന്നതാണ് INA ലക്ഷ്യം. ഇന്ത്യയുടെ മോചനം. ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA ചേർന്ന മലയാളി ചോദിച്ചാൽ അത് വക്കം അബ്ദുൽ ഖാദർ ആണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA ചേർന്ന മലയാളി അല്ലെങ്കിൽ നവോത്ഥാന നായകൻ എന്ന് ചോദിച്ചാൽ ഉത്തരം വക്കം അബ്ദുൽ ഖാദർ ആണ്. വക്കം അബ്ദുൽ ഖാദർ. ഇനി INA പതാകയുണ്ട്, ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ പതാക. ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ പതാകയാണ് INA പതാക. ഇനി INA പടയണി ഗാനം എന്ന് പറയുന്നത് കദം കദം ബദായേ ജ എന്നാണ്. കദം കദം ബദായേ ജ എന്നതാണ് INA പടയണി ഗാനം. ഈ INA ഈ ഒരു പടയണി ഗാനം രചിച്ചത് വംഗീധർ ശുക്ല എന്ന് പറയുന്ന വ്യക്തിയാണ്. വംഗീധർ ശുക്ല എന്ന് പറയുന്ന വ്യക്തിയാണ് INA പടയണി ഗാനം രചിച്ചിരിക്കുന്നത്. ഈ ഒരു പടയണി ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ്. രാംസിംഗ് താക്കൂറാണ് ഇതിന് ഈണം നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി INA രക്തസാക്ഷികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലെ മൊയ്റാങ്ങിലാണ്. മണിപ്പൂരിലെ മൊയ്റാങ്ങിലാണ് INA രക്തസാക്ഷികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വ്യക്തമായി തന്നെ ഇത് പഠിച്ചു മുന്നോട്ട് പോവുക. അടുത്തത് നാലാമത്തെ ഒരു ചോദ്യമാണ്, തേവാഗ സമരം നടന്നത് എവിടെയാണ്? തേവാഗ സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ബീഹാർ, UP, ഗുജറാത്ത്, ബംഗാൾ. ഉത്തരം എന്ന് പറയുന്നത് ബംഗാളാണ്. ബംഗാളിലാണ് തേവാഗ സമരം നടന്നതെന്ന് മനസ്സിലാക്കുക. 1946-47 കാലഘട്ടത്തിലാണ് തേവാഗ സമരം അരങ്ങേറുന്നത്. 1946-47 കാലഘട്ടത്തിൽ അരങ്ങേറിയ ഒരു പ്രക്ഷോഭമാണ് തേവാഗ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. തേവാഗ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവാണ് ഭവാനി സെൻ. ആരാണ് തേവാഗ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവ്? ഭവാനി സെൻ ആണെന്ന് മനസ്സിലാക്കുക. അടുത്തത് എന്താണ് കാക്കോലി ട്രെയിൻ കൊള്ള നടന്നത്? കാക്കോലി ട്രെയിൻ കൊള്ള നടന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്ത് 1925 ഓഗസ്റ്റ് 9 1925 ഓഗസ്റ്റ് 9 ഉത്തർപ്രദേശിലെ ലക്നൌവിനടുത്ത് നടന്നതാണ് കാക്കോലി ട്രെയിൻ കൊള്ള എന്ന് പറയുന്നത്. അതായത് സർക്കാർ ഖജനാവിലേക്ക് ട്രെയിനിൽ കൊണ്ടുപോകുന്ന പണം കൊള്ളയടിക്കാൻ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ നടത്തിയ ശ്രമമാണ് കാക്കോലി ട്രെയിൻ കൊള്ള. HRA ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ HRA നടത്തിയ ശ്രമമാണ് കാക്കോലി ട്രെയിൻ
കൊള്ളായി എന്നറിയപ്പെടുന്നത്. എച്ച് ആർ ഐ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിക്കപ്പെട്ട സ്ഥലം കാൺപൂരാണ്. ഉത്തർപ്രദേശിൽ 1924 സ്ഥാപിച്ചത്. 1924 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിക്കുന്നത് അത് കാൺപൂരിലാണ്, യുപിയിലെ കാൺപൂരിലാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് കൂടി ഓർക്കുക. അടുത്തത് അഞ്ചാമത്തെ ഒരു ചോദ്യമാണ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം കേസരി, സംവാദ് കൗമതി, ബംഗാളി, വന്ദേ മാതരം, ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? സംവാദ് കൗമതിയാണ്, സംവാദ് കൗമതി എന്നതാണ് ഉത്തരം. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അതുപോലെ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമതി. ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണം സംവാദ് കൗമതി. ഈ സംവാദ് കൗമതിയുടെ ആദ്യത്തെ പത്രാധിപർ ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. സംവാദ് കൗമതിയുടെ ആദ്യത്തെ പത്രാധിപർ രാജാറാം മോഹൻ റോയ്. 1823 പത്ര സ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. 1823 പത്ര സ്വാതന്ത്ര്യ നിയന്ത്രണ നിയമത്തിനെതിരെ ബംഗാളി ഭാഷയിൽ ആരംഭിച്ചതാണ് ബംഗദൂത്. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത് മിറാത് ഉൾ അക്ബർ എന്നാണ്. പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൾ അക്ബർ, ഓർക്കുക, പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത് മിറാത്തുൾ അക്ബർ, ബംഗാളി ഭാഷയിൽ ബംഗദൂത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച മാസിക ബ്രാഹ്മണിക്കൽ മാഗസീൻ ആണ്. മാസിക ബ്രാഹ്മണിക്കൽ മാഗസീൻ ഇംഗ്ലീഷ് ഭാഷയിൽ. ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം ബംഗദൂത്. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്തുൾ അക്ബർ. ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ചത് ബ്രാഹ്മണിക്കൽ മാഗസീൻ എന്ന മാസിക. മറാത്തി ഭാഷയിൽ കേസരി പത്രം ആരംഭിച്ചതാരാണ്? ബാലഗംഗാധര തിലകാണ്. കേസരി പത്രം ബാലഗംഗാധര തിലക് രചിച്ചിരിക്കുന്നത് മറാത്തി ഭാഷയിലാണ്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിൽ മറാത്തി പത്രം ആരംഭിച്ചത് തിലകാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ മറാത്തി പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലക്. ഓർക്കുക, കേസരി എന്ന പത്രം ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. കേസരി മറാത്തി ഭാഷയിലാണ്. എന്നാൽ മറാത്തി എന്ന പത്രം ആരംഭിച്ചതും ബാലഗംഗാധര തിലകാണ്. അത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അടുത്തത്, സ്വാതന്ത്ര്യ സമര കാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ്. വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ് ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചലപതി റാവു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ചലപതി റാവു ആണ്, ചലപതി റാവു. അതുപോലെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് തുഷാർ ഗാന്ധി ഘോഷ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്നാണ് തുഷാർ ഗാന്ധി ഘോഷ് അറിയപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക, തുഷാർ ഗാന്ധി ഘോഷ്. ഇനി ആറാമത്തെ ഒരു ചോദ്യമാണ്, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. നാല് ഓപ്ഷൻ, 1920 നാഗ്പൂർ സമ്മേളനം, 1929 ലാഹോർ സമ്മേളനം, 1928 കൊൽക്കത്ത സമ്മേളനം, 1924 ബൽഗാം സമ്മേളനം. ഏതാണ് ഉത്തരം? ഉത്തരം 1929 ലാഹോർ സമ്മേളനമാണ്, ലാഹോർ സമ്മേളനം. കോൺഗ്രസ് രൂപീകൃതമായതെന്നാണ്? 1885 ഡിസംബർ 28 കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. 1885 ഡിസംബർ 28. ആരാണ് കോൺഗ്രസ് സ്ഥാപിക്കുന്നത്? അത് എ ഒ ഹ്യൂം എന്ന ഇംഗ്ലീഷുകാരനാണ് കോൺഗ്രസ് സ്ഥാപിക്കുന്നത്. എ ഒ ഹ്യൂം എന്ന ഇംഗ്ലീഷുകാരൻ. കോൺഗ്രസിന് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? അത് എ ഒ ഹ്യൂം. INC യുടെ ആദ്യത്തെ സെക്രട്ടറി എ ഒ ഹ്യൂം. ആദ്യത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ WC ബാനർജി. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. ആദ്യ സമ്മേളനം നടന്നത് ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ബോംബെ. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജിലാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ആദ്യം പൂനെയിലാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നാൽ പൂനെയിൽ പ്ലേഗ് പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് ആ വേദി എവിടത്തേക്ക് മാറ്റിയത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലേക്ക് മാറ്റുന്നത്. ഇനി 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു 1929. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം, അത് 1929 ലാഹോർ സമ്മേളനമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1929 ലാഹോറിലാണ്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാലോ? അത് കൽക്കട്ട സമ്മേളനം, 1920 കൽക്കട്ട സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനമാണ്. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത് 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് എന്ന് മനസ്സിലാക്കുക.
അതുപോലെ കോൺഗ്രസിന് പുതിയ ഭരണഘടന നിലവിൽ വന്നത് 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന് പുതിയ ഭരണഘടന നിലവിൽ വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി ഗാന്ധിജി പ്രസിഡന്റായ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാലോ, അത് 1924 ബൽഗാം സമ്മേളനമാണ്. 1924 ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത്. ഈ ബൽഗാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കർണാടകയിലാണ് ബൽഗാം സ്ഥിതി ചെയ്യുന്നത്, കർണാടക. ഇനി 1928 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ്? അത് മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റുവാണ് 1928 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. തൊട്ടടുത്ത വർഷം ആരാവും? ജവഹർലാൽ നെഹ്റു. 1929 ലാഹോർ സമ്മേളനം, ജവഹർലാൽ നെഹ്റു. അടുത്തടുത്ത്, അതായത് അച്ഛനും മകനും അടുത്തടുത്ത സമ്മേളനങ്ങളിൽ അധ്യക്ഷന്മാരായതാണ് മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും. വ്യക്തമായി പഠിച്ചു വെക്കുക. ഇനി ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ 1929 ലാഹോർ സമ്മേളനം. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 December 31 ഡിസംബർ 31 ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുന്നത്. എന്നാൽ ത്രിവർണ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് 1931 ത്രിവർണ പതാക ഔദ്യോഗികമായി അംഗീകരിച്ചത് 1931 കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആനന്ദ മോഹൻ ബോസ് ആണ്. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആനന്ദ മോഹൻ ബോസ് ആണ്. ആദ്യമായി കോൺഗ്രസിന് ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം 1908 മദ്രാസ് സമ്മേളനമാണ്. 1908 മദ്രാസ് സമ്മേളനമാണ് കോൺഗ്രസിന് ഭരണഘടന ഉണ്ടാക്കിയ ആദ്യത്തെ സമ്മേളനം. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ രാജ് ബിഹാരി ഘോഷ് ആണ്. 1907 രാജ് ബിഹാരി ഘോഷ് ആണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് മനസ്സിലാക്കുക. അടുപ്പിച്ച് രണ്ട് കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് രാജ് ബിഹാരി ഘോഷ്. ഇനി ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനം ചോദിച്ചാൽ 1901 കൽക്കട്ട സമ്മേളനമാണ്. 1901 കൽക്കട്ട സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുക്കുന്നത്. ഈ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ദിൻഷാ ഇ വാച്ചയാണ്. 1901 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന്, കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് 1907 സൂററ്റ് വളർപ്പിനെയാണ്. 1907 സൂററ്റ് വളർപ്പ് എന്താണ്? മിതവാദികളും തീവ്രവാദികളും രണ്ടായി മാറി. മിതവാദികളും തീവ്രവാദികളും, ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ തീവ്രവാദികളും ഗോഖലെയുടെ നേതൃത്വത്തിൽ മിതവാദികളും എന്തായി? ഈ ഒരു സമ്മേളനത്തിൽ രണ്ടായി പിരിഞ്ഞു. 1907 രണ്ടായി പിരിഞ്ഞു. പിന്നെ 1916 ഇവർ വീണ്ടും ഒന്നിക്കുന്നത്. 1907 സൂററ്റ് പിളർപ്പാണ് കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഈ 1907 സൂററ്റ് പിളർപ്പിന്റെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ രാജ് ബിഹാരി ഘോഷ് ആണ്, രാജ് ബിഹാരി ഘോഷ്. ഇനി കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ജി സുബ്രഹ്മണ്യ അയ്യരാണ്. കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. ഇനി കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നവരാണ്? പട്ടാഭി സീതാരാമയ്യ ആണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യ. മറ്റൊന്ന്, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജെ വി കൃപലാനി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജെ വി കൃപലാനി ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഏഴാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ സി ശങ്കരൻ നായർ, ജി പി പിള്ള, വി കെ കൃഷ്ണമേനോൻ, വി പി മേനോൻ എന്നിങ്ങനെയാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വി പി മേനോനാണ്. അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനൊപ്പം പ്രധാന പങ്ക് വഹിച്ചത് വി പി മേനോനാണ്. വി പി മേനോൻ വാപ്പാല പങ്കുണ്ണി മേനോൻ എന്നാണ് അതിന്റെ മുഴുവൻ പേര്, വി പി മേനോൻ. ഇനി നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായി പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ. നാട്ടുരാജ്യ വകുപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് 1947 മെയ്യിലാണ്. നാട്ടുരാജ്യ വകുപ്പ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് 1947 മെയ്യിലാണ്. ഈ നാട്ടുരാജ്യ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ചോദിച്ചാൽ അതാണ് സർദാർ വല്ലഭായി പട്ടേൽ. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രിയാണ് സർദാർ വല്ലഭായി പട്ടേൽ. എന്നാൽ നാട്ടുരാജ്യ വകുപ്പിന്റെ ഭരണ തലവനും സെക്രട്ടറിയുമായി പ്രവർത്തിച്ചതാരാണ്? അത് വി പി മേനോനാണ്. വി പി മേനോനാണ് നാട്ടുരാജ്യ വകുപ്പിന്റെ ഭരണ തലവനും സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ 565 എന്ന് മനസ്സിലാക്കുക. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ചോദിച്ചാൽ അത് മൂന്നാണ്. ഏതൊക്കെ? ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ എന്നിവ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കാനുള്ള സൈനിക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പോളോ. 1942 ഓപ്പറേഷൻ പോളോ. അടുത്തത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ
ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ ആരുടെ കൃതികളാണ്? അത് വി പി മേനോന്റെ കൃതികളാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതുപോലെ ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നിവ വി പി മേനോന്റെ കൃതികളാണ്. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി ചോദിച്ചാൽ സി ശങ്കരൻ നായരാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് സി ശങ്കരൻ നായർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി സി ശങ്കരൻ നായർ, 1897 അമരാവതി സമ്മേളനം. അടുത്തത്, റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ. റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ചോദിച്ചാൽ അത് സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായർ ഐ എൻ സിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ്? അത് ജി പി പിള്ള, ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ബാരിസ്റ്റർ ജി പി പിള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്നാണ് ജി പി പിള്ള അറിയപ്പെടുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്ന് ജി പി പിള്ള അറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്, തിരുവിതാംകൂറിന്റെ വന്ദ്യവയോധികൻ എന്നും അറിയപ്പെടുന്നത് ജി പി പിള്ളയാണ്. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്, തിരുവിതാംകൂറിന്റെ വന്ദ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ജി പി പിള്ളയാണ്. അതുപോലെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യത്തെ മലയാളി ആരാണ്? അത് വി കെ കൃഷ്ണമേനോനാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ആദ്യത്തെ മലയാളി വി കെ കൃഷ്ണമേനോൻ. അതുപോലെ ഓർക്കുക, 1926 ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരാണ്? അത് വി കെ കൃഷ്ണമേനോനാണ്. 1962 കേട്ടോ, മാറിപ്പോയതാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുമ്പോൾ പ്രതിരോധ വകുപ്പ് മന്ത്രി വി കെ കൃഷ്ണമേനോൻ. ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് വി കെ കൃഷ്ണമേനോൻ. അതായത് ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്നാണ് ആര്? വി കെ കൃഷ്ണമേനോൻ വിശേഷിപ്പിച്ചത്. അതുപോലെ സൈനിക സ്കൂൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് വി കെ കൃഷ്ണമേനോനാണ്. സൈനിക സ്കൂൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് വി കെ കൃഷ്ണമേനോൻ. അടുത്തത്, പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, മുഹമ്മദ് ഇക്ബാൽ, ദീനബന്ധു മിത്ര എന്നതാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ആരാണ് വന്ദേ മാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത്? അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1882 ആനന്ദമഠം പ്രസിദ്ധീകരിക്കുന്നത്. 1882 സോറി. ആനന്ദമഠം എന്ന നോവലിന്റെ പ്രമേയം ചോദിച്ചാൽ സന്യാസി കലാപമാണ്. സന്യാസി കലാപമാണ് ആനന്ദമഠം എന്ന നോവലിന്റെ പ്രമേയം. ഈ ആനന്ദമഠം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ഭാഷയിലാണ് ഈ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൽ പ്രധാനമായി ഓർത്തിരിക്കേണ്ടത്. ഇനി ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ചോദിച്ചാൽ മുഹമ്മദ് ഇക്ബാൽ. ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാലാണ്. അതുപോലെ നീൽ ദർപ്പൻ എന്ന നാടകത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ ദീനബന്ധു മിത്ര. നീൽ ദർപ്പൻ എന്ന നാടകത്തിന്റെ രചയിതാവ് ദീനബന്ധു മിത്രയാണ്. വളരെ വ്യക്തമായി തന്നെ ഇത് പഠിച്ചു വെക്കുക. അടുത്തത്, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ആദ്യം 1, 2, 3, 4 എന്ന് ബ്രഹ്മസമാജം, ആര്യ സമാജം, പ്രാർത്ഥനാ സമാജം, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. തൊട്ടടുത്ത് ദയാനന്ദ സരസ്വതി, ആത്മാറാം പാണ്ഡുരംഗ്, കേശവചന്ദ്രസൻ, രാജാറാം മോഹൻ റോയ് എന്നിങ്ങനെയും തന്നിട്ടുണ്ട്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ബ്രഹ്മസമാജം ആരാണെന്ന് നമുക്കറിയാം. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ 1, 4 വരുന്ന ഓപ്ഷൻ, 1, 4 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് ഇവിടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി സാധിക്കും. പിന്നെ ആര്യ സമാജം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയാനന്ദ സരസ്വതി, 2, 1, 2, 1. പ്രാർത്ഥനാ സമാജം ആരാണ്? പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. 3, 2. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവചന്ദ്രസൻ. ഇതാണ് നമുക്കിവിടെ ഉത്തരമായി വരുന്നത്. ഇപ്പൊ വളരെ എളുപ്പത്തിന് ഒരു ഒരു ഉത്തരം അറിയാമെങ്കിൽ തന്നെ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെന്ന് മനസ്സിലാക്കുക. ഇനി ബ്രഹ്മസമാജം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1828. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആരംഭിച്ചത് 1828 ഈ ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞിട്ടുണ്ട്. അത് ഭാരതീയ ബ്രഹ്മസമാജം എന്നും ആദി ബ്രഹ്മസമാജം എന്നും രണ്ടായി പിരിഞ്ഞു. എപ്പോ? 1866. 1866 എന്ത് ചെയ്തു? ഭാരതീയ ബ്രഹ്മസമാജം എന്നും ആദി ബ്രഹ്മസമാജം എന്നും ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞു. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്രസനാണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ എന്ന് പറയും, ഇത് നേതൃത്വം നൽകിയതാരാണ്? കേശവചന്ദ്രസൻ. എന്നാൽ ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ. അത് വ്യക്തമായി തന്നെ ഇവിടെ പഠിച്ചു പോവുക. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും. ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജം അല്ലെങ്കിൽ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവചന്ദ്രസനുമാണെന്ന് ഓർക്കുക. ഇനി ദയാനന്ദ സരസ്വതിയെ കുറിച്ചാണ്. ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ച വർഷം 1875. 1875 ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിക്കുന്നത്. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകൻ ചോദിച്ചാൽ ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും എതിർത്തത് ദയാനന്ദ സരസ്വതിയാണ്. ഇനി ഇന്ത്യയിലെ പിതാമഹൻ എന്നും
ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നും അറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ പിതാമഹൻ, ഹിന്ദുമതത്തിന്റെ കാൽവിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി യഥാർത്ഥ നാമം ചോദിച്ചാൽ മൂൽ ശങ്കർ. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മൂൽ ശങ്കർ എന്നാണ്. അത് ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി. ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നും ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതി. അതുപോലെ ഇന്ത്യ ഇന്ത്യക്കാർക്ക്, ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ദയാനന്ദ സരസ്വതി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് മുദ്രാവാക്യം മുഴക്കിയതും ദയാനന്ദ സരസ്വതിയാണ്. ദയാനന്ദ സരസ്വതിയുടെ പുസ്തകമാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം എന്നത് ഓർത്തു വെക്കുക. ഹിന്ദുമതത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. അതായത് ഹിന്ദുമതത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനം, അതാണ് ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ആരാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്? ആത്മാറാം പാണ്ഡുരംഗാണ്. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. എന്താണ്? മിശ്രഭോജനം, മിശ്ര വിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ട പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത്. പ്രാർത്ഥനാ സമാജം. അടുത്തത് പത്താമത്തെ ഒരു ചോദ്യമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം. ഒന്ന് ബർദോളി സമരം, രണ്ട് ഉപ്പു സത്യാഗ്രഹം, മൂന്ന് നിസ്സഹകരണ സമരം, നാല് ക്വിറ്റ് ഇന്ത്യ സമരം. ഉത്തരവേദാണ് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാനമായി നടത്തിയ ബഹുജന സമരം എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തത് ഓഗസ്റ്റ് 8-നാണ്. ആരാണ് ആഹ്വാനം ചെയ്തത്? ഗാന്ധിജി. അപ്പൊ ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് 1942 ഓഗസ്റ്റ് 9-നാണ്. എപ്പോഴാണ്? ഓഗസ്റ്റ് 9-ന്. 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9-ാണ്. ഓഗസ്റ്റ് 9-ാണ് ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1942 ബോംബെ സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1942 കോൺഗ്രസ് സമ്മേളനമാണ്. ഈ ഒരു കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. ഈ ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് ഈ ഗോവാലിയ ടാങ്ക് മൈതാനം നിലവിൽ അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാരാണ്? യൂസഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലി. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരം ചോദിച്ച ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ സമരം ആവിഷ്കരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ചോദിച്ചാൽ അത് ഹരിജനാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം അത് ഹരിജൻ ദിനപത്രമാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ ജയപ്രകാശ് നാരായണൻ എന്നറിയപ്പെടുന്നു. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി. ഇനി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞത് ഏത് സമരത്തിന്റെ സമയത്താണ് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമയത്താണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒളിവിലിരുന്ന് കോൺഗ്രസ് റേഡിയോ സംവിധാനം പ്രവർത്തിപ്പിച്ചതാരാണ്? അത് ഉഷാമേത്തയാണ്. ഉഷാമേത്തയാണ് കോൺഗ്രസിന്റെ റേഡിയോ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത്. ഇനി ഇറസ്പോൺസിബിൾ ആൻഡ് ആൻ ആക്ട് ഓഫ് മാഡ്നസ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരത്തെയാണ്. ഇറസ്പോൺസിബിൾ ആൻഡ് ആൻ ആക്ട് ഓഫ് മാഡ്നസ് എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ സമരത്തെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത് ബർദോളി പ്രക്ഷോഭം നോക്കാം. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് ബർദോളി പ്രക്ഷോഭം. 1928 ബർദോളി പ്രക്ഷോഭം നടക്കുന്നത്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ ബർദോളി സത്യാഗ്രഹത്തെ തുടർന്നാണ് പട്ടേലിന് ഗാന്ധിജി ഒരു സ്ഥാനപ്പേര് നൽകുന്നത്. അതാണ് സർദാർ എന്ന് പറയുന്നത്. സർദാർ എന്ന് പറയുന്ന സ്ഥാനപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിക്കുന്നത് ബർദോളി സത്യാഗ്രഹത്തെ തുടർന്നാണ്. ആരാണ് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകുന്നത്? അത് ഗാന്ധിജിയാണ് എന്ന് മനസ്സിലാക്കുക. ഗാന്ധിജി. ഓക്കെ, അടുത്തത് സോറി 4 എക്സ്ട്രാ എന്നാണ്. 78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സാബർമതിയിൽ നിന്നും 385 കിലോമീറ്റർ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചത് 1930 മാർച്ച് 12-ാണ്.
78 അനുയായികൾക്കൊപ്പം ഗുജറാത്തിലെ സാബർമതിയിൽ നിന്നും 385 കിലോമീറ്റർ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചത് 1930 മാർച്ച് 12. എന്നാൽ ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. 1930 ഏപ്രിൽ 5. ഗാന്ധിജി എപ്പോഴാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? 1930 ഏപ്രിൽ 6. 1930 ഏപ്രിൽ 6 ഗാന്ധിജി എന്ത് ചെയ്തു? ഉപ്പ് നിയമം ലംഘിച്ചു എന്ന് മനസ്സിലാക്കുക. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് വരിച്ച വ്യക്തി ചോദിച്ചാൽ അത് സർദാർ വല്ലഭായി പട്ടേലാണ്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് വരിച്ച വ്യക്തി അത് സർദാർ വല്ലഭായി പട്ടേലാണ്. അതുപോലെ തന്നെ ആദ്യമായി അറസ്റ്റ് വരിച്ച വനിത ചോദിച്ചാൽ രുക്മിണി ലക്ഷ്മിപതിയാണ്. രുക്മിണി ലക്ഷ്മിപതിയാണ് ആദ്യമായി അറസ്റ്റ് വരിച്ച വനിത എന്ന് പറയുന്നത്. ഇനി ദണ്ഡയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ചോദിച്ചാൽ കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണ്. ദണ്ഡയാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളികൾ കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ എന്നിവരാണെന്ന് മനസ്സിലാക്കുക. ഇനി ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ചോദിച്ചാൽ അത് അബ്ബാസ് തിയാബ്ജിയാണ്. അബ്ബാസ് തിയാബ്ജിയാണ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം അതാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇനി ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭം അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ബാക്കി നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ ആഡ് ചെയ്യുക, പിന്നെ അപ്ലോഡ് ചെയ്യും. വളരെ വ്യക്തമായി നമുക്ക് ചരിത്രത്തിലൂടെ തന്നെ മുന്നോട്ട് പോവാം. ചരിത്രം വ്യക്തമായി പഠിക്കുക. 10 മാർക്കാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ ലഭിക്കുന്നത്. SCRTയും NCERTയും അതുപോലെ എല്ലാം സമന്വയിപ്പിച്ചിട്ടുള്ള ക്ലാസ് തന്നെയാണ് നമ്മൾ ഇതിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വ്യക്തമായി തന്നെ പഠിക്കുക. 10 മാർക്ക് പോലും നമുക്കിവിടെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.